Adalolo, yenna ee marriage bureau thodangiyathu. എടാ എന്റെ കല്യാണം ഓ നടക്കുന്നില്ല എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിൽ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ട് നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഒപ്പിച്ചുതരാം നീ എന്നാടാ വിചാരിച്ച ഈ ലോറൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ അതല്ലേ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം കല്യാണം കഴിക്കാൻ നിനക്ക് അല്ലേ ഈ ജന്മത്ത് നടക്കത്തില്ല അതിന് ലോലൻസ് മാരേജ് ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിക്കാതെ പോവാൻ നോക്ക് ദേ ചിന്നു വരുന്നുണ്ട് അവിടെ സ്വഭാവം അറിയാലോ പോ 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 എനിക്ക് പറ്റിയ വരുവാണെന്ന് പറഞ്ഞാൽ കൊടുത്തേ ഹലോ ഹലോ ലോറൻസ് മാരേജ് ബ്യൂറോ പവതി എവിടെന്നാണ് വിളിക്കുന്നത് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേരെന്താണ് നാളെന്താണ് തൂക്കം വണ്ണം വയസ്സ് നിറം പറഞ്ഞോളൂ അയ്യോ ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബില്ല് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കെ അയ്യോ കെട്ട് നടന്നതും ഇല്ല ഉള്ളത് ഇപ്പം കട്ടാവുകയും ചെയ്യും അടിപൊളി അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ ആര് പറഞ്ഞു കിട്ടണില്ല പിന്നെ കിട്ടി കിട്ടി ഇന്നാള് പപ്പയുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം ഓ ഇതൊക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ വല്ല ഗുണമുണ്ടോന്നോ എന്താ ഗുണം ഇല്ലാത്തേ അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിന് ഉദാഹരണത്തിന് 3 മാസത്തിന് മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കോ ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത് ഒരു വഴക്കും ഇല്ലാതെയോ ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ വഴക്കുണ്ടാക്കത്തൂല്ല അത് ലോണൻ എങ്ങനെ അറിയാം എനിക്കറിയാം പെണ്ണ് സംസാരിക്കത്തൂല ചെറുക്കന് ചെവിയും കേൾക്കത്തില്ല അപ്പത്തിന് അവരെങ്ങനെ വഴക്കുണ്ടാക്കും അവന്റെ ഒരു മാരേജ് ബ്യൂറോ ചവിട്ടിയാ ഗീർക്കളയും നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു അവളെ കൂളി പഠിക്കുന്ന കാലത്ത് നീ എഴുത്ത് കൊടുക്കലായിരുന്നു പണിയില്ല അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കന് എഴുത്തുകാരിയായ പെണ്ണിനെ വേണമെന്ന് ഇവളെഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നീ എന്താണ് പറഞ്ഞത് 2 കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 2 കെട്ടുകഥകളും നല്ല ഞാൻ പറഞ്ഞു പിന്നെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് 2 കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരി 2 കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണല്ലേ അത് രക്ഷപ്പെട്ടു പോട്ടെ ശരി നിന്റെ കെട്ടി അന്ന് കെട്ടിക്കൂടാ നീ വന്ന് കേറിയപ്പോ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ